സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ഭരണസ്തംഭനമില്ലെന്ന് മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുവാണെന്ന് പ്രതിപക്ഷം. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസിന് ജാമ്യം നൽകരുതെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. മദ്യലോബികളുമായി CPM നടത്തിയ ധാരണ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് മദ്യനയം അട്ടിമറിക്കാനുള്ള ചർച്ചകൾക്ക് പിന്നിലെന്ന് VM സുധീരൻ. അറ്റോർണി ജനറലിന്റെ നിയമോപദേശം സാമാന്യയുക്തിക്ക് നിരക്കാത്തതാണെന്നും സുധീരൻ. ഇടത് സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് നാളെ. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനവും നാളെ ബജറ്റിൽ. ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച ജനങ്ങൾ. വാർത്തകൾ വിശദമായി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം നിയമസഭയിൽ. വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുവാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. IAS IPS തർക്കത്തിനിടെ സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാവുന്നത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. എന്നാൽ സംസ്ഥാനത്ത് ഭരണസ്തംഭനമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വ്യക്തമാക്കി. കോൺഗ്രസ് MLA VD സതീശനാണ് നോട്ടീസ് നൽകിയത്. ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ ചേരിപ്പോര് നിലനിൽക്കുന്നു. പക തീർക്കാനായി ഉദ്യോഗസ്ഥർ അതീവ സുരക്ഷാ രേഖകൾ പോലും കോടതിയിൽ ഉപയോഗിക്കുന്നുവെന്നും സതീശൻ ആരോപിച്ചു. എന്നാൽ സംസ്ഥാനത്ത് ഭരണസ്തംഭനമില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം വസ്തുതാ വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഗൌരവതരമായ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. IAS IPSുകാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സർക്കാർ നയം മൂലം മാറിയെന്നും തന്റെ മുന്നിലുള്ള 11,000 ഫയലുകളിൽ ഇനി 200 എണ്ണത്തിൽ മാത്രമേ തീരുമാനമെടുക്കാനുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് മുൻ ചെയർമാൻ കൃഷ്ണദാസിന് ജാമ്യം നൽകരുതെന്ന സർക്കാരിന്റെ ആവശ്യം തള്ളി ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. നെഹ്റു കോളേജിൽ പ്രവേശിക്കരുതെന്നും അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തെങ്കിലും കോടതി അനുവദിച്ചില്ല. ജിഷ്ണുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൃഷ്ണദാസിനെതിരെ പ്രേരണാകുറ്റം ചുമത്താൻ മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസ് അവസാനിക്കുന്നതുവരെ നെഹ്റു കോളേജിൽ പ്രവേശിക്കരുതെന്ന നിർദ്ദേശം കൃഷ്ണദാസിനും കോടതി നൽകി. പാചകവാതക വില വൻതോതിൽ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. റേഷൻ സമ്പ്രദായം അട്ടിമറിക്കുന്ന ഭക്ഷ്യഭദ്രതാ നിയമത്തിന് പിന്നാലെ പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിച്ചത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതാണ്. രാജ്യത്തെ ജനസംഖ്യയിൽ പകുതിയോളം പേർ പാചകത്തിന് LPGയെയും മണ്ണെണ്ണയുമാണ് ആശ്രയിക്കുന്നത്. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം സംസ്ഥാനത്ത് ഭൂരിപക്ഷം പേരും സബ്സിഡി സിലിണ്ടറിന് അർഹരുമല്ല. അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വിലയുമായി താരതമ്യമുള്ളതല്ല ഇപ്പോഴത്തെ വിലവർധന. ഒരു ന്യായീകരണവുമില്ലാത്ത ഈ വിലവർധന ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ച പ്രതി സുനിൽകുമാർ പെൺവാണിപ്പ് കേസിൽ ദുബായ് പോലീസ് അന്വേഷിക്കുന്ന സുനിൽ സുരേന്ദ്രൻ എന്നാളാണെന്ന് സൂചന. സിനിമയിൽ അവസരം തേടിയെത്തുന്ന പെൺകുട്ടികളെ പെൺവാണിപ്പ് സംഘത്തിൽ എത്തിക്കുകയായിരുന്നു ഇയാൾ. 2013-2014 വർഷങ്ങളിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് പലതവണ ഇയാൾ ദുബായിൽ എത്തിയിരുന്നതായും റിപ്പോർട്ട്. CBI അന്വേഷിക്കുന്ന പെൺവാണിപ്പ് കേസിലെ മുഖ്യപ്രതി ലിസി സോജനൊപ്പം സുനിലും ഉണ്ടായിരുന്നു. മറ്റു പ്രതികളുടെ മൊഴികളിലും ഡ്രൈവറായിരുന്ന സുനിയെക്കുറിച്ച് പറയുന്നുണ്ട്. പെൺകുട്ടികളെ കടത്താനാണ് ഇയാൾ സിനിമാ മേഖലയുമായി അടുപ്പമുണ്ടാക്കിയിരുന്നത്. സെക്സ് റാക്കറ്റിനെ കുറിച്ച് ദുബായ് പോലീസിന് സൂചന ലഭിച്ചതോടെ സുനി കേരളത്തിലേക്ക് കടന്നു. 3 പേരുകളിൽ വ്യാജ പാസ്പോർട്ട് ഉള്ളതിനാൽ ദുബായ് പോലീസിന് ഇയാളെ പിടികൂടാനായില്ല. നടിയെ ആക്രമിച്ച കേസിൽ ഇയാൾ രാജ്യം വിട്ടു പോകാതിരിക്കാൻ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇട്ടതോടെയാണ് 3 പാസ്പോർട്ടുള്ള കാര്യം വ്യക്തമായത്. തെരഞ്ഞെടുപ്പ് സമയത്ത് മദ്യലോബികളുമായി CPM നടത്തിയ ധാരണ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് മദ്യനയം അട്ടിമറിക്കാനുള്ള ചർച്ചകൾക്ക് പിന്നിലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. അറ്റോർണി ജനറലിന്റെ നിയമോപദേശം സാമാന്യയുക്തിക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാറുകാർക്ക് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായ വ്യക്തിയിൽ നിന്നാണ് ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുന്നതെന്നും ഇതിൽ വിശ്വാസ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബാറുകൾ പൂട്ടിയത് ടൂറിസം മേഖലയെ തകർത്തുവെന്നത് വ്യാജപ്രചരണം മാത്രമാണ്. ദേശീയ സംസ്ഥാന പാതകളിൽ മദ്യവിൽപ്പനയ്ക്ക് സുപ്രീംകോടതി ഏർപ്പെടുത്തിയ നിരോധനം ചില്ലറ വിൽപ്പനശാലകൾക്ക് മാത്രമാണ് ബാധകമെന്ന് അറ്റോർണി ജനറൽ മുകുൾ റോത്താഗി സർക്കാരിന് നിയമോപദേശം നൽകിയിരുന്നു. ടൂറിസം കേന്ദ്രങ്ങളിൽ മദ്യലഭ്യത ഉറപ്പാക്കാൻ മദ്യനയത്തിൽ മാറ്റം വേണമെന്ന ചർച്ച ഇടതു കേന്ദ്രങ്ങളിൽ സജീവമാണ്. ഇക്കാര്യം ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് തീരുമാനം. ഇടവേളയ്ക്ക് ശേഷം കേരള എക്സ്പ്രസ് ന്യൂസ് ബുള്ളറ്റിൻ തുടരും.
ജാതിമത വിശ്വാസങ്ങൾക്ക് പോറലേൽക്കാതെ പരിസ്ഥിതിക്കും പൈതൃകത്തിനും കോട്ടം സംഭവിക്കാതെ മധ്യ തിരുവിതാംകൂറിൽ പുതിയ വിമാനത്താവള പദ്ധതിക്കായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുന്നു. മധ്യ തിരുവിതാംകൂറിന്റെ സമഗ്ര പുരോഗതിക്കായി വരൂ, നമുക്ക് അണിചേരാം. ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയ്റോപോളിസ് പ്രൈവറ്റ് ലിമിറ്റഡ് പത്തനംതിട്ട ആൻഡ് ഇനിഷ്യേറ്റീവ് ബൈ ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ GIA പറന്നുയരാൻ കുതിച്ച് മധ്യ തിരുവിതാംകൂർ. ദൃശ്യമാധ്യമ രംഗങ്ങളിൽ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി കേരള എക്സ്പ്രസ് .tv നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. കേരള എക്സ്പ്രസ് .tv വേണ്ടി എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. വാർത്തകൾ തുടരുന്നു. കറൻസി രഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബാങ്ക് ഇടപാടുകൾക്ക് സർവീസ് ചാർജുകൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ച സ്വകാര്യ ബാങ്കുകൾ. മാസത്തിൽ 4 കൂടുതൽ ഈടപാടുകൾ നടത്തുന്നവരിൽ നിന്നാണ് സർവീസ് ചാർജ് ഈടാക്കാൻ ICICI, ആക്സിസ് ബാങ്ക്, HDFC തുടങ്ങിയ ബാങ്കുകൾ തീരുമാനമെടുത്തിരിക്കുന്നത്. HDFC ബാങ്കുകളിൽ ഹോം ബ്രാഞ്ചിൽ നിന്നും 4 തവണ പണമിടപാട് നടത്തുന്നതിന് സർവീസ് ചാർജ് നൽകേണ്ടതില്ല. എന്നാൽ അതിനുശേഷമുള്ള ഓരോ ഇടപാടിനും 150 രൂപ വീതം നൽകേണ്ടതായി വരും. കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയും പേരിലുള്ള അക്കൗണ്ടുകൾക്ക് ഇത് ബാധകമല്ല. സേവിംഗ്സ്, ശമ്പള അക്കൗണ്ടുകളിലെ നിക്ഷേപം പിൻവലിക്കൽ എന്നിവയ്ക്ക് ഇവ ബാധകമായിരിക്കുമെന്ന് HDFC ബാങ്ക് സർക്കുലറിൽ അറിയിച്ചു. മറ്റൊരാളുടെ അക്കൗണ്ടിൽ ഇടാനും അതിൽ നിന്ന് എടുക്കാനുമുള്ള പണത്തിന്റെ പരിധി ദിവസം 25,000 രൂപയാക്കി. ഈ വ്യവസ്ഥയും ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നു. ICICI ബാങ്കും ആക്സിസ് ബാങ്കും ഈടാക്കുന്ന സർവീസ് ചാർജുകളിൽ മാറ്റമില്ലെങ്കിലും പരിധികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ICICI ബാങ്ക് പുറത്തെ ഇടപാടുകൾ ദിവസം 50,000 രൂപയാക്കി മാറ്റി. അതേസമയം ആക്സിസ് ബാങ്ക് ഹോം ബ്രാഞ്ചിൽ നിന്ന് 1 മാസം 1,00,000 രൂപയുടെ ഇടപാടുകൾ മാത്രമാണ് നടത്താനാവുക. ഇടത് സർക്കാരിന്റെ 2-ാമത്തെ ബജറ്റ് ധനമന്ത്രി TM തോമസ് ഐസക് നാളെ അവതരിപ്പിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും വലിയ തോതിൽ ഫണ്ടിൽ പണം നീക്കിവെക്കുന്നതിനോടൊപ്പം വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായേക്കും. നോട്ട് സാധുവാക്കലിന് ശേഷമുള്ള ആദ്യ ബജറ്റാണ് ധനമന്ത്രി നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുക. എന്തു വില നൽകിയും സർക്കാരിന്റെ ചെലവുയർത്തി പ്രതിരോധം സൃഷ്ടിക്കാനാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. പ്രതിസന്ധി മറികടക്കാൻ പ്രത്യേക പാക്കേജും ബജറ്റിൽ ഉണ്ടാകും. കിഫ്ബിയിലൂടെ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരും. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ച നികുതി വരുമാനം ലഭിച്ചില്ലെന്ന് ധനമന്ത്രി സമ്മതിക്കുന്നുണ്ട്. GST ഇത് തിരിച്ചുപിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നീക്കിയിരിപ്പാണ് ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുകയെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ജെൻഡർ ബജറ്റ് എന്ന പ്രത്യേകതയും ഈ ബജറ്റിനുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതികൾ വിജയത്തിലെത്തിക്കാനായില്ലെന്ന വിമർശനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പദ്ധതി നിർവഹണം വിലയിരുത്താൻ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ജെൻഡർ ഓഡിറ്റിംഗും ഉണ്ടാകും. KSRTCയുടെ പുനരുദ്ധാരണം ബജറ്റിന്റെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്നാണ്. KSRTCയെ കരകയറ്റാനുള്ള ബൃഹത് പദ്ധതികളും ഉൾപ്പെടുന്നതായിരിക്കും ബജറ്റ്. GST നടപ്പാക്കുന്നതിനാൽ വാറ്റ് നികുതി ഇനത്തിൽ മാറ്റമുണ്ടാകില്ല. സർക്കാർ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും തസ്തികകൾ കുത്തനെ കൂട്ടാനുള്ള പ്രഖ്യാപനവും ഉണ്ടായേക്കാം. ക്ഷേമ പെൻഷനിൽ മാറ്റമുണ്ടാകില്ല. ആദിവാസി ഗൃഹനിർമ്മാണ പദ്ധതികളുടെ നടത്തിപ്പിൽ പുതുമുകളും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ പ്ലാവോഡ് ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിന്റെ ഗോഡൌണായി പ്രവർത്തിച്ച 2-നില വീട്ടിൽ തീപിടുത്തം. കൊടുങ്ങാനൂർ സ്വദേശി അജീവിന്റെ ഉടമസ്ഥതയിൽ വട്ടിയൂർക്കാവും പട്ടവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാദേവ് ഹോം അപ്ലയൻസസിന്റെ ഗോഡൌണാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം. അയൽക്കാർ അറിയിച്ചതിനനുസരിച്ച് ചെങ്കൽച്ചുള, ചാക്ക എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 6 യൂണിറ്റ് ഫയർഫോഴ്സ് 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ബാലചന്ദ്രൻ എന്നയാളുടെ പ്ലാവോടുള്ള 2-നില വീടാണ് കഴിഞ്ഞ 1 വർഷമായി ഗോഡൌണായി ഉപയോഗിച്ചിരുന്നത്. മിക്സി, ഫാൻ, ഗ്രൈൻഡർ, TV, ഗ്യാസ് സ്റ്റൗ, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഹോം അപ്ലയൻസസ് സാധനങ്ങളാണ് വീടിന്റെ 2 നിലകളിലായി സൂക്ഷിച്ചിരുന്നത്. വീടിന്റെ താഴത്തെ നിലയിലെ മുറിയിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട അയൽവാസികളാണ് വിവരം പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിച്ചത്. സംഭവം അറിഞ്ഞയുടൻ പോലീസ് എത്തിയെങ്കിലും വാതിലുകളും ജനാലുകളുമെല്ലാം അടച്ചിട്ട നിലയിലായിരുന്നു. 6 മണിക്കൂറിനകം ഫയർഫോഴ്സും സ്ഥലത്തെത്തി. വീടിനുള്ളിലാകെ തീയും പുകയും TVയും മറ്റും താഴത്തെ നിലയിലുള്ള റൂമിലുണ്ടായ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. കുറച്ച് സാധനങ്ങൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മുറികളിൽ നിന്ന് പുറത്തെത്തിച്ചു. 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്കെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അനധികൃത സ്വത്ത് കേസിൽ ജയിലിൽ കഴിയുന്ന അണ്ണാ DMK ജനറൽ സെക്രട്ടറി VK ശശികലയ്ക്ക് AC പ്രത്യേക ശുചിമുറിയും ഇല്ലെന്ന് ജയിൽ അധികൃതർ. വാട്ടർ ഹീറ്റർ, പ്രത്യേക കിടക്ക തുടങ്ങിയ സൗകര്യങ്ങൾ ജയിലിൽ ശശികലയ്ക്ക് നൽകുന്നില്ലെന്നും ജയിൽ അധികൃതർ അറിയിച്ചു.
ചെന്നൈയിൽ നിന്നുള്ള ഒരു അഭിഭാഷകനാണ് വിവരാവകാശ നിയമപ്രകാരം ഇക്കാര്യങ്ങൾ അന്വേഷിച്ചത്. ബംഗളൂരു പാരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന ശശികലയ്ക്ക് ഒരു ടെലിവിഷൻ മാത്രമാണ് അധികമായി അനുവദിച്ചതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അണ്ണാ ഡി എം കെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയും ശശികലയുടെ ബന്ധുവുമായ ടി ദിനകരനെ 35 മിനിറ്റ് വരെ സന്ദർശിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ദിനകരൻ 20 ഫെബ്രുവരിക്ക് ജയിലിൽ ശശികലയെ ആദ്യമായി സന്ദർശിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. കർണാടക ജയിലിൽ കഴിയുന്ന ശശികലയെ ചെന്നൈ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ നീക്കമുണ്ടോ എന്ന ചോദ്യത്തിന് അത്തരത്തിൽ ഒരു അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നാണ് മറുപടി. ശശികലയും സംഘവും ചെന്നൈയിലേക്ക് മാറാൻ നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക വിചാരണ കോടതി വിധിച്ച ശിക്ഷ കഴിഞ്ഞ മാസം 14 സുപ്രീംകോടതി ശരിവച്ചത്. ശശികലയ്ക്കൊപ്പം വി എൻ സുധാകരനും ജെ ഇളവരശിയും കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ്. 4 വർഷം തടവും 10 കോടി രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം. ഡൽഹിയിലെ ബിന്ദാപൂരിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മദ്യം നൽകിയാണ് പീഡനത്തിനിരയാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 കൗമാരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവശനിലയിലായ പെൺകുട്ടിയെ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ഭരണസ്തംഭനമില്ലെന്ന് മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുവാണെന്ന് പ്രതിപക്ഷം. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസിന് ജാമ്യം നൽകരുതെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. മദ്യലോബികളുമായി CPM നടത്തിയ ധാരണ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് മദ്യനയം അട്ടിമറിക്കാനുള്ള ചർച്ചകൾക്ക് പിന്നിലെന്ന് VM സുധീരൻ. അറ്റോർണി ജനറലിന്റെ നിയമോപദേശം സാമാന്യയുക്തിക്ക് നിരക്കാത്തതാണെന്നും സുധീരൻ. ഇടത് സർക്കാരിന്റെ 2-ാമത്തെ ബജറ്റ് നാളെ. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനവും നാളെ ബജറ്റിൽ. ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച ജനങ്ങൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.